ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയലറ്റ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിൽക്ക് പുഡിംഗ് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു വെറൈറ്റി ഫ്ലേവറിലുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അതിനു മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിംഗ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. അപ്പം ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ തിളച്ച് ഇത് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വരെ നമ്മൾ ഈ പാലിനൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ, പാലൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, പാല് നന്നായിട്ട് തിളച്ചു വന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പൊ കുറച്ച് കൂടുതൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് ഇപ്പൊ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആയാലും ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഏലക്കര പൊടിയിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റോസ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് റോസിൻ്റെയും, അതുപോലെ റോസ് എസൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ നല്ലൊരു പ്രത്യേക മണം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് നമ്മളെ പുഡിങ്ങ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചൈന ഗ്രാസ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് പാലിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മിക്സൊക്കെ നന്നായിട്ട് വറ്റിത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് ഇല്ലേ, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ എടുക്കാതെ ഇനി മിക്സ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിക്കാവും. അതിൻ്റെ പേരിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും മതി. ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് ബൗളിലാണോ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതേപോലെ ഒരു ബൗളിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയ മിക്സ് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനത് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോകുന്ന ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ മിനിമം നമ്മളിതൊരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സെറ്റായി കിട്ടുക. അപ്പം ഞാനത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്ന പുഡിംഗ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കവർ മാറ്റിയിട്ട് ഇതൊരു സെറം പ്ലേറ്റിലേക്ക് മാറ്റാം.
സെറമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡെക്കറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ കുറച്ച് പിസ്ത ദേ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് ചെറിയ ഞാൻ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ പാലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ, അപ്പോൾ പാൽ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റോസ് മിൽക്കിൻ്റെ ഒക്കെ ഫ്ലേവറിൽ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.